ജാതീയത കേന്ദ്ര പ്രമേയമായി രതീന സംവിധാനം ചെയ്ത പുഴുവിൽ ബി ആർ കുട്ടപ്പൻ എന്ന ദളിത് നാടകപ്രവർത്തകന്റെ വേഷപ്പകർച്ചയിലെത്തി നിറഞ്ഞാടിയ അപ്പുണ്ണിശശിയെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. നാടകരംഗത്തു നിന്ന് സിനിമയിലേക്ക് എത്തിയ നടനാണ് അപ്പുണ്ണിശശി എന്ന ശശികുമാർ എരഞ്ഞിക്കൽ. ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ അപ്പുണ്ണിശശി മുഴുനീള കഥാപാത്രമായി എത്തി നായക പരിവേഷത്തോടെ തിളങ്ങുകയാണ് പുഴു എന്ന ചിത്രത്തിൽ. എന്തായാലും ഈ നടൻ നമ്മോടൊപ്പം ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ചേരുകയാണ്. ശ്രീ ശശി, താങ്കൾക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം, സുപ്രഭാതം. പുഴു ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണം പുഴുവിന് കിട്ടുന്നുണ്ട്. കാണേണ്ട സിനിമയാണ്, തീർച്ചയായും കാണേണ്ട സിനിമയാണ് എന്ന നിലയിലുള്ള കമൻറ്റുകൾ നാനാ ഭാഗത്തു നിന്നും വരുന്നു. അപ്പോൾ പുഴുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത് ബി ആർ കുട്ടപ്പനാണ്, താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രമാണ്. അത് അവതരിപ്പിക്കാൻ താങ്കൾക്ക് സാധിച്ചത് എങ്ങനെയാണ്? ആ സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണ്? ആ സിനിമയുടെ ഭാഗമാവുന്നത് ഞാൻ അർഷാദിക്കാണ് നമ്മളെ ഈ സിനിമയിലേക്ക് നമ്മളെ കോപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഞാനും വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ടായിരുന്നു. ഒരു 10-12 വർഷം മുമ്പേ നമ്മളെ ഒറ്റയ്ക്ക് നാടകം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗൺ ഹാളിൽ ചെയ്തപ്പം അദ്ദേഹം കാണാനിടയായി. അത് ഒരുപാട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇത് എന്തായാലും ഒറ്റയ്ക്ക് നാടകം ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ കഥ സിനിമയായി വരുമ്പം ആ കഥാപാത്രം ശശിയേട്ടൻ അവതരിപ്പിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പോഴാണ് ഈ ചക്കരപ്പന്തൽ എന്ന് പറയുന്നൊരു നാടകം, ഇപ്പം ശിവദാസ് വെൽക്കവും ഞാനും കൂടെ ചേർന്ന് ഉണ്ടാക്കിയൊരു നാടകമുണ്ട്. അത് നാല് കഥാപാത്രം അവതരിപ്പിക്കേണ്ടി ഞാൻ. ആ നാല് കഥാപാത്രം ഇവിടെ കേരളം മുഴുവൻ ഹിറ്റാവുകയും ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം അഭിനയിക്കാൻ സാധിക്കുകയും ഒക്കെ അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ നിൽക്കുമ്പം ഇതിലും ഒരു നാല് കഥാപാത്രം ചെയ്യുന്ന തക്ഷകൻ്റെ ഒരു നാടകമുണ്ടല്ലോ. പിന്നെ നാടകം അറിയാൻ വേണം, സിനിമയും അറിയാൻ വേണം. അപ്പം രണ്ടും കൂടെ അറിയുന്ന ഒരാളെന്ന നിലക്ക് എനിക്കത് ആ ഭാഗ്യമുണ്ടായത്. അപ്പം അർഷാദ്ക്ക ആണ് എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെനിക്ക് എത്ര ഒരാൾ കമ്പൽ ചെയ്താലും അവസാന വാക്ക് മറ്റേ ഡയറക്ടറുടേതാണല്ലോ. അപ്പോൾ റിത്തിന മേഡം, അവരാണ് അതിന് നമുക്ക് ഒരു അനുമതി തരുന്നത്. രണ്ടുപേരെയും ഞാൻ എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. യെസ്, ഈ രത്തീന എന്ന സംവിധായിക, ഇപ്പോൾ പുതുമുഖ സംവിധായിക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു സിനിമ എന്നുള്ള നിലയിൽ, നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം അഭിനയിക്കുമ്പോൾ ഒരു ആശങ്കയുണ്ടാവും. പക്ഷേ ആ ആശങ്കയെ അസ്ഥാനത്താക്കിക്കൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ ഇതിലെ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായി ഇതൊരു ഗംഭീരമായ പടമാകും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. പക്ഷേ എങ്കിലും ഈ പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ, പടത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ താങ്കൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രത്തോളം ആളുകളിലേക്ക് എത്തും, ആളുകൾ നല്ല ഒരു കമൻ്റ് ആളുകളിൽ നിന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു? അത് നമുക്ക് ഓഡിയനെ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഒരു ഭയങ്കര ആളുകളെ ചിരിപ്പിക്കുകയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയല്ലല്ലോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് 100% ഇതൊരു ഭയങ്കര സിനിമയാവും, ഭയങ്കര ഒന്നും പറയേണ്ട ഒരു ഉഗ്ര സിനിമയായി മാറുമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ. അത്രയും പിരിമുറുക്കം ഉണ്ടായിരുന്നു ഈ സിനിമ കണ്ടപ്പം. ഇത് ഈ നാട്ടിലെ, അതായത് ഈ ലോകം മുഴുവൻ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. നമുക്ക് നനച്ചാലും തുടച്ചാലും വെട്ടിമാറ്റിയാലും പോവാത്ത രീതിയിലുള്ള പടർച്ചയുള്ളൊരു സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജാതീയത, അത് പറയേണ്ട കാര്യമാണ്. അത് പറഞ്ഞിരിക്കുന്നത്, എഴുതി വച്ചിരിക്കുന്നത് പിന്നെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആളുകൾക്ക് മനസ്സിലേക്ക് സ്റ്റാമ്പ് അടിക്കുന്ന രീതിയിലുമൊക്കെയാണ് അത് പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് നേരത്തെ ഉള്ളിലൊരു ബോധമുണ്ടായിരുന്നു. പക്ഷേ സിനിമ എത്രമാത്രം വിജയിക്കും, എത്രമാത്രം ആൾ കാണും, എത്ര പ്രചാരമുണ്ടാകും എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനെ സ്ട്രോങ് സിനിമയായതുകൊണ്ട്. പക്ഷേ ഇതിനൊരു ഓഡിയൻ ഉണ്ടെന്നും അത് നിർബന്ധമായിട്ട് അവർ കണ്ടിരിക്കുമെന്നും അതിനെക്കുറിച്ചൊരു വായന ഇവിടെ ഉണ്ടാകുമെന്നും ഒരു വലിയ ചർച്ചയും ഉണ്ടാകുമെന്നും ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ സിനിമൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ
താങ്കൾ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ് ഇതിന്റെ പ്രമേയം. മനുഷ്യൻ ഒക്കെ മാറി റോബോട്ട് വന്നാലും മാറാത്തതായി ചിലതുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ പിന്നെ സംബന്ധിച്ച പോസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ പോലും അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ ഒരുപാട് ഉണ്ടാകുന്നു. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ ഈ ഈ സിനിമയ്ക്കെതിരെ നിരവധി കമൻറ്റുകൾ, ഈ ഈ സിനിമ പ്രമേയമാക്കുന്ന വിഷയത്തെ സാധൂകരിക്കുന്ന കമൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ താങ്കൾ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എന്തു പറഞ്ഞാലും നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞ ഒരു കാര്യം ഇവിടെ സത്യമായി നിൽക്കുന്നുണ്ടല്ലോ. പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ ഒരുപാട് അതിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ടാവും. അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്ര നല്ലത് വിളമ്പിയാലും അതിനൊരു കുറ്റം കാണുന്ന നല്ലൊരു സദ്യ കഴിച്ചിട്ട് പോകുമ്പം ആളുകളെല്ലാവരും പറയും ഉഷാറായിട്ടോ ഗംഭീരമായിട്ടിട്ടൊക്കെ സദ്യ ഗംഭീരമായി. പക്ഷേ ഏതെങ്കിലും കുറച്ചാൾക്കാർ അത് പറയാതിരിക്കാൻ വയ്യ, അവർക്ക് ചെറിയൊരു മോശത്തരം പറയും, അവർ ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ അതിനൊരു ചൊവ അധികം, കായത്തിൻ്റെ ചൊവ അധികം ഉണ്ട് സാമ്പാറിന് എന്നൊക്കെ പറയുന്നത് പോലെയേ ഞാൻ അതിന് കണ്ടിട്ടുള്ളൂ. കാരണം എന്നെ പറ്റിപ്പോലും കുറച്ച് കമൻറ്റുകൾ വന്നു എന്ന് പല, ഞാൻ ഈ തിരക്കായി പോയി, എനിക്ക് കുറേ ഇൻ്റർവ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഞാൻ അന്നേരമൊന്നും വായിച്ചിട്ടില്ലായിരുന്നു എന്നെക്കുറിച്ച് വന്ന കമൻറ്റൊന്നും. അപ്പം ഇൻ്റർവ്യൂവിൽ ചെയ്യുന്ന നേരത്തെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണല്ലോ കാണുന്നതെന്ന്. അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമായിട്ട് അവാർഡൊക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നെ ശ്രദ്ധിച്ചല്ലോ അവർ, ഞാൻ ശ്രദ്ധിക്കാൻ മാത്രം അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എന്നെ കുറ്റം പറയാൻ മാത്രം അവർക്ക് കാണാൻ പറ്റുമല്ലോ എന്നെ. അപ്പോൾ എന്തെങ്കിലും ചെയ്താലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം, അവർക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ അത്രയും അതിനെപ്പറ്റി കാണുന്നുള്ളൂ. അത് അവർ പുഴു വീണ്ടും വീണ്ടും കാണട്ടെ, അപ്പോൾ കുറച്ച് മാറിക്കൊള്ളുക കാര്യങ്ങളൊക്കെ. പുഴു നിരവധി തവണ കാണേണ്ടുന്ന ആളുകളാണ് അവരൊക്കെ. ശരിയാണ്. ഈ ഇനി പുഴുവിൽ നിന്ന് നമ്മൾ വ്യക്തിജീവിതത്തിലേക്ക് വന്നാൽ, പുഴുവിന് മുൻപും ഒരുപാട് സിനിമകളിൽ താങ്കൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗംഭീരനായൊരു നാടക പ്രവർത്തകനാണ് താങ്കൾ. അപ്പോൾ ആ ജീവിതം ഒന്ന് ഒന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? നാടക പ്രവർത്തനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ നാടകവും ഉറക്കൊഴിച്ചിലുകളും യാത്രകളും ഷെയ്ക്കൻ്റ് കൊടുക്കലും കെട്ടിപ്പിടിക്കലും വലിയ 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 രീതിയിലുള്ള ആഹ്ലാദിക്കലും പിന്നെ ഒരു വലിയ നാടകം വിജയിച്ച ഒരു നാടകം വിജയിച്ചതിൻ്റെ വലിയ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ച് വരികയാണ്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ നാടകങ്ങളൊന്നും അങ്ങനെ രണ്ടുപേരുള്ള നാടകം, ഞാൻ ഒറ്റയ്ക്കുള്ള നാടകം, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് പത്രങ്ങളിലും ഇപ്പം കൈരളി ടി വി അടക്കമുള്ള എല്ലാ ടി വിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. 1995 മറ്റോ ആണ് നമ്മൾ, തൊണ്ണിലോ മറ്റോ ആണെന്നല്ല, 95 നമ്മൾ അപ്പുണ്ണികളുടെ റേഡിയോ എന്ന നാടകം ആദ്യം പുറത്തിറക്കുകയും അതിവിടെ വലിയ പ്രചാരമാവുകയും പിന്നെ എല്ലാ ദിക്കിലും നമ്മൾ നാടകം പടർത്താൻ വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചിലവില്ലാത്ത നാടകമാണ്. ഒരു പ്രോപ്പർട്ടീസ് പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. അതിൻ്റെ അകത്ത് അപ്പുണ്ണികളുടെ റേഡിയോ എന്ന് പറഞ്ഞ നാടകമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ജയപ്രകാശ് കുളൂരിൻ്റെ കീഴിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തോട് സാമ്യമുള്ള രീതിയിൽ പഠിച്ചിട്ടാണ് നമ്മൾ അത്തരം നാടകങ്ങളൊക്കെ പഠിക്കുന്നത്. അതിനുമുമ്പ് എബക്സ് എരഞ്ഞിക്കൽ എന്ന് പറയുന്ന നമ്മളെ എരഞ്ഞിക്കലുള്ള ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഒരു 10-40 ചെറുപ്പക്കാർ, എന്തിനും പോകുന്ന ചെറുപ്പക്കാർ ഒത്തുചേർന്നുള്ള ക്ലബ്ബ്, ഒരു 10-15 ഗംഭീര പ്രവർത്തനമായിരുന്നു. ഒരു ഒരു തരത്തിലും മടുപ്പില്ലാത്ത, ഒരു തരത്തിലും വിയർക്കാത്ത, ഒരു തരത്തിലും ക്ഷീണിക്കാത്ത പ്രവർത്തനം. അത് എവിടെ നാടക മത്സരം ഉണ്ടായാലും എവിടെ കലാമേള ഉണ്ടായാലും ഒക്കെ കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം പ്രയത്നിക്കുകയും, അതായത് നമുക്ക് തന്നെ കിട്ടണം എന്നങ്ങോട്ട് പ്രയത്നിച്ചങ്ങോട്ട് വാങ്ങിപ്പോരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ഒരു ഊർജം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ജയപ്രകാശ് കുളൂരിൻ്റെ അടുത്ത് എത്തിയിട്ടാണല്ലോ അപ്പുണ്ണികളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊരു പരീക്ഷണ നാടകത്തിൻ്റെ വക്താവാണ് ഈ ജയപ്രകാശ് കുളൂർ. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത്രയും കടങ്ങളൊന്നും പേറിയിട്ട് നമുക്കിനി ഈ കാലഘട്ടത്തിൽ നാടകം ചെയ്ത് മുമ്പോട്ട് പോകാനാവില്ല, നമുക്കൊരു രൂപ പോലും ചിലവാക്കാത്ത ഒരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പുണ്ണികൾ റേഡിയോ ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹം എഴുതി ഈ സംവിധാനം ചെയ്യുമെന്നായിരുന്നില്ല, തയ്യാറാക്കി പഠിപ്പിക്കുക എന്നാണ് അദ്ദേഹം അതിനിട്ട പേര്. നാടകം പഠിക്കുകയല്ല, നാടകം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയായിരുന്നു കുളൂർ ചെയ്തിരുന്ന ഒരൊറ്റ വഴി.
അതിനെങ്ങനെ സമീപിക്കണം, നാടകം കളിയാക്കാനുള്ളതാക്കുള്ള നാടകം കളിയാക്കാനുള്ളതല്ല കളിക്കാനുള്ളതാണെന്നും പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അതുവരെ ഉണ്ടാക്കിയിരുന്ന ശീലങ്ങൾ മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ആ സ്റ്റെപ്പിനെ ചവിട്ടി തള്ളിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറേണ്ടതെന്ന് പഠിപ്പിച്ചു. പിന്നെ ചായ എപ്പോഴും സാറ് പറയുന്ന ചായ ഓൺലൈൻ മീഡിയ കൊടുത്ത അഭിമുഖത്തിൽ അതിന് താഴെ വന്നൊരു കമൻറ്റ്, താങ്കളുടെ അഭിനയത്തെ പ്രകീർത്തിച്ചു കൊണ്ട് വന്നൊരു കമൻറ്റ്, അതിൽ കൂടെ പറയുന്ന ഈ സിനിമയിലും നാടകമുണ്ട്, ആ നാടകം അതിഗംഭീരമായി തന്നെ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നാടകങ്ങൾ പോയി കാണാൻ തോന്നിപ്പോയി അത് കണ്ട് എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നാടകത്തിൻ്റെ ആ ഒരു പ്രസക്തി, അതിനെ ആളുകൾ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? ആ നാടകത്തിന് ഏത് കാലത്തും പ്രസക്തി ഉണ്ടല്ലോ. നാടകം ഞാൻ പറയുന്നു, സിനിമ ഈ സിനിമയും നാടകമൊന്നും ജീവിതത്തിൽ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല, ഒരിക്കലും നശിക്കാനും പോകുന്നില്ല. അതില്ലാതെ മനുഷ്യനിവിടെ എന്ത് ജീവിതം? നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ മാത്രം എന്ത് ജീവിതം? ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലുത്. ഒന്ന് നാടകം വേണ്ട എന്ന് പറയുന്നവനെ പോലും ഉണർത്തുന്ന സാധനമാണ് നാടകം. കാരണം എന്താ വെച്ചാൽ അയാളുടെ ജീവിതം മുഴുവൻ നാടകമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ നാടകമാണ്. നാട്ടിൻ്റെ അകമാണല്ലോ നാടകം, നാട്ടിൻ്റെ അകത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം നാടകമില്ലാത്ത ഒരു അവസ്ഥ, നാടകം വേണ്ടാത്തൊരവസ്ഥയൊന്നും ഇല്ല ഇവിടെ. എങ്ങനെയെങ്കിലും നാടകം കാണേണ്ടി വരും, അത് അങ്ങനെ ഒരവസ്ഥയുണ്ട് ഇവിടെ. കാരണം ഒരു ഗാനമേളയും മിമിക്രിയും മിമിക്സ് പരേഡും ഒക്കെ വെച്ചിട്ടുണ്ടാകുന്ന ഓഡിയൻ വലിയ ഓഡിയനാണ്. അത് വേറൊരു കലയുമാണ്. അതിൻ്റെ അതിന് ഒരു ഉദാത്തമായ ഒരു 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 സ്ഥാനമുണ്ട്. പക്ഷേ നാടകത്തിനെന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ ഒരു ഓഡിയനുണ്ട്. ആ ഓഡിയൻ എങ്ങനെയാണ് നാടകം കാണാത്ത ആൾ നാടകം കാണുന്നു എന്ന് പറയും? നാടകം ഞാൻ കണ്ടുപോയിട്ട്, ഞാൻ നാടകം കാണാത്ത ആളായിരുന്നു, പക്ഷെ നാടകം കാണാൻ തുടങ്ങി ഞാൻ, നിങ്ങൾ നാടകം കണ്ടോടുകൂടി ഞങ്ങളോട് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നാടകം കാണാത്തവരെ നാടകത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പുഴുവിന് കിട്ടുന്ന വലിയ അംഗീകാരം, താങ്കളിലെ അഭിനേതാവിന് കിട്ടുന്ന വലിയ അംഗീകാരം, അത് കൂടുതൽ ഭാവിയിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ താങ്കൾക്ക് ലഭിക്കാൻ കാരണവും ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ അവസരങ്ങൾ കൈവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ? ആ ഇതുവരെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. നാടകവും സത്യമാണ്, സിനിമയും വളരെ സത്യമുള്ളതാണെന്ന് വളരെ സത്യസന്ധമായിട്ട് നാടക പ്രവർത്തനവും സിനിമാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും അല്ല ഞാൻ വിചാരിക്കുന്നത്, ആരെങ്കിലും വിളിക്കും, എനിക്കൊരു കാമ്പുള്ള കഥാപാത്രം തരും, അല്ലാതെ ഇനിയും എന്നെ പിന്നെ ഒരു കാര്യം ഇല്ലാത്ത റോളിന് നിർത്തില്ല എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെയൊരു ജീവിതം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അത്രമാത്രം ഈ കലയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അതെ അതെ അതെ. 100,000 അവസരങ്ങൾ താങ്കൾക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ആശംസകളും. എന്തായാലും ബി ആർ കുട്ടപ്പൻ എന്ന കഥാപാത്രം ഗംഭീരമായി അവതരിപ്പിച്ചു, അത് താങ്കൾക്ക് അതിനുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി വന്നതിനും താങ്കൾക്ക് നന്ദി അറിയിക്കുകയാണ്.